തമിഴിൽ നിന്നുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അതായത് വിജയ് സേതുപതിയുടെ കൂടെയൊക്കെ അഭിനയിച്ചു, പിന്നെ വിജയ് സാറിന്റെ കൂടെ അഭിനയിച്ചു. അപ്പൊ കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു സ്പേസ് എവിടെയായിരുന്നു? മലയാളത്തിലായിരുന്നോ തമിഴിലായിരുന്നോ? കംഫർട്ട് രണ്ട് സ്ഥലത്തും കംഫർട്ട് ഉണ്ട്. ക്യാരക്ടർ വൈസ് എനിക്കത് മെൻഷൻ ചെയ്യാം. എനിക്ക് കൂടുതൽ ക്യാരക്ടേഴ്സ് എനിക്ക് നല്ല ക്യാരക്ടേഴ്സ് കിട്ടിയത് ത്രൂ തമിഴിലാണ്. ഇപ്പോൾ ഐ ഗെസ് ഐ എം ബാക്ക് വിത്ത് റോയ്. ബാക്ക് വിത്ത് റോയ്, അതെ. റോയുടെ വിശേഷങ്ങളാണ് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയേണ്ടത്. സുരാജ് ഏട്ടൻ്റെ കൂടെ അല്ലേ ഒരു മുഴുനീള കഥാപാത്രം, ഹീറോയിനായിട്ട് ഒരു കുറച്ചൊരു ഗ്യാപ്പിന് ശേഷമാണ് ഇപ്പോൾ റോയ് ചെയ്യുന്നത്. സോ അതിൻ്റെ എവിടം വരെയായി? പണിപ്പുരയിൽ നിന്ന് സിനിമ എന്ന് ഉടനെ തന്നെ തിയേറ്ററിലേക്ക് വരും. അത് എന്തായാലും പറയും, അപ്ഡേറ്റ്സ് ഉണ്ടാവും റോയുടെ പറ്റി. എല്ലാ വർക്ക്സും കംപ്ലീറ്റ് ആയി. Just waiting for the release. Yes. ഇനി റിയയുടെ ജാനേമൻ എന്ന് പറഞ്ഞ സിനിമയാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ കോവിഡ് സിറ്റുവേഷനും ഒക്കെ കഴിഞ്ഞിട്ട് തിയേറ്റേഴ്സ് തുറന്നപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാരെ കണ്ടതും രണ്ട് കൈ നീട്ടി സ്വീകരിച്ച സിനിമയായിരുന്നു. ഒരു ഫീൽ ഗുഡ് മൂവി അങ്ങനെ വേണം അതിന് പറയാനായിട്ട്. എല്ലാ ക്യാരക്ടേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ആ സിനിമയുടെ മൊത്തത്തിലുള്ള ഒരു സ്വഭാവം നമുക്ക് കണ്ടിരിക്കാൻ വളരെ സമാധാനമായിട്ടുള്ളൊരു ഒരു സിനിമയായിരുന്നു. പറയൂ, അതിലൊരു മുഴുനീള ഗർഭിണിയായിട്ടാണ് അഭിനയിച്ചിരുന്നത്. സോ അതിന്റെ എക്സ്പീരിയൻസ് ഇപ്പം ചോദിക്കാൻ പറ്റില്ലല്ലോ, മുന്നേ ഗർഭിണി ആയിട്ടില്ല. എന്നാലും ഈ കഥാപാത്രത്തിന് വേണ്ടിയിട്ട് വീട്ടിലെ വയറൊക്കെ തലേനൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ നടന്നൊക്കെ നോക്കിയോ? ഇല്ല, അങ്ങനെ നോക്കിയിട്ടില്ല. അത് സെറ്റിൽ ചെന്നിട്ട് ഷൂട്ടിന്റെ സമയത്താണ് വയറ് വെച്ച് നോക്കിയത്. അല്ലാതെ ഇപ്പം റിയ ഹാസ് ദിസ്, എന്താ പറയാ, ഷീ ഒബ്സർവ്സ് എ ലോട്ട്. അപ്പൊ റിയ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളുടെ ആന്റീനെ നോക്കിയിട്ടാണ് അത് എപ്പോഴും നമ്മുടെ തലയിൽ ഇങ്ങനെ. അപ്പം ആ സമയത്ത് ആന്റിയുടെ ഒരു അവരൊരു ബോഡി ലാംഗ്വേജും അവർ നടക്കുന്നതും അവരുടെ അതൊക്കെ എപ്പോഴോ സ്റ്റോർ ചെയ്താണ്. കാരണം എനിക്ക് ഈ ഒരു സാധനം ഉണ്ടായിരുന്നു, കണ്ടു കഴിഞ്ഞാൽ അതിലിങ്ങനെ നോക്കിയിരുന്ന അപ്പം അറിയാണ്ട് ഒരു ഒബ്സർവേഷൻ, അറിയാതെ ചെയ്യുന്ന പരിപാടി. അല്ലാതെ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടൊന്നുമില്ല. എത്ര ദിവസം ഷൂട്ടിനുണ്ടായിരുന്നു? എനിക്ക് തോന്നുന്നു ഞാനൊരു 25 days ഉണ്ടായിരുന്നു. നൈറ്റ് ആയിരുന്നു, ഈവനിങ് 6 to morning 6 ആണ് ഷൂട്ട് വന്നത്. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഉറക്കം വരുന്ന സമയം, ടയേർഡാവുന്ന സമയം. പക്ഷെ ഈ ഒരു ക്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമ കാണുമ്പോൾ നമുക്ക് എന്താ ഫീൽ കിട്ടുന്നത് അത് തന്നെയായിരുന്നു അവിടെ സെറ്റ് ലൊക്കേഷനിൽ. ഇറ്റ് വാസ് ഫൺ, അടിപൊളി സെറ്റായിരുന്നു. ആൻഡ് ഡയറക്ടറെ കുറിച്ച് പറ, അദ്ദേഹത്തിന്റെ ഫസ്റ്റ് മൂവിയാണ് ചിദംബരം അല്ലേ? ചിദംബരം എനിക്ക് തോന്നുന്നില്ല ഇവര് നമ്മള് വിളിക്കലില്ല, ചിദു എന്നാണ് വിളിക്കലെല്ലാവരും. ഇവർ ഗണപതിയുടെ ചേട്ടനാണ്. അപ്പം ഇത്രയും റിലാക്സ്ഡ് ആയിട്ട് ഇങ്ങനെ ഒരാൾ ആ സെറ്റിൽ ഉണ്ടെന്ന് പോലും തോന്നിയിട്ടില്ല. അത്രയും റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു ആർട്ടിസ്റ്റിന് ഏറ്റവും കൂടുതൽ സ്പേസും ഫ്രീഡവും തരുന്ന ഒരു ഡയറക്ടറാണ്. പിന്നെ പുള്ളിക്ക് സിനിമ കണ്ടറിയാം, ഓരോ എന്താണ് എവിടെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ വർക്ക്ഔട്ട് ആയിട്ടുണ്ട് അതൊക്കെ പുള്ളിക്ക് വളരെ വ്യക്തമായിട്ട് ധാരണ ഉണ്ടായിരുന്നു സിനിമയെ കുറിച്ച്. അതെ, അതാണ് ജാനേമൻ അത്രത്തോളം ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യാനും ആൾക്കാരിലേക്ക് എത്താനും റീസൺ ഈസ് ചിദംബരം, ഗണപതി, നമ്മുടെ ആ ഒരു ക്രൂ എല്ലാവരും. സിജ ഡിക്യുവിന്റെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ്, ഡിക്യുവിന്റെ ചേച്ചിയായിട്ടാണ് അഭിനയിച്ചത്. ഏത് വയസ്സിലത്? ഉസ്താദോട്ടിൽ ഇറങ്ങിയിട്ട് 7 years ആയില്ലേ? വയസ്സെന്ന് അങ്ങനെ ഇൻഡയറക്ട്ലി നമ്മള് അതാണ് പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത് വളരെ ആവശ്യമാണ് ഒരു ആക്ട്രസിന്. ഈവൻ ഗസ്റ്റിനും അല്ലേ? ഓക്കെ, എന്തായാലും 7 years ആയി. എൻ്റെ ആദ്യത്തെ സിനിമയായിരുന്നു അത്. ഞാനൊക്കെ ഒരു ന്യൂ കമർ ആയിരുന്നു, പക്ഷെ എന്നാലും ആ ഒരു എഫേർട്ട് എടുത്ത് ടു റിമെമ്പർ സംബഡീസ് നെയിം, അത് ആ അങ്ങനെ ഒരാൾ ഹലോ ഗുഡ് മോർണിംഗ് സുജ എന്ന് പറയുവാണെങ്കിൽ വി ഫീൽ ഗുഡ് അബൌട്ട് ഇറ്റ്. ഓക്കെ, അവർ നമ്മളെ അറ്റ്ലീസ്റ്റ് ദി ആർ മെൻഷനിങ് അസ് വിത്ത് ആ നെയിം. അപ്പം സോ അതുപോലത്തെ കുറേ ചെറിയ ചെറിയ കുറേ നല്ല ക്യാരക്ടറുള്ള ആളാണ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ? ഓക്കെ, ഫൈൻ.